ക്ലോപ്പിന്റെ മധ്യനിര ഭരിക്കാൻ അങ്ങ് ഹംഗറിയിൽ നിന്നും ആൻഫീൽഡിന്റെ കുമ്മായ വരകൾക്കുള്ളിലേക്ക് ഒരു റോക്കറ്റ് വിക്ഷേപകനെ ലിവർപൂൾ ടീമിലെത്തിക്കുന്നു. അവൻ ടീമിലെത്തുമ്പോൾ ആർക്കുമൊന്നും പറയാനുണ്ടായിരുന്നില്ല, വിമർശിക്കാനുണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ കാലിലെ ചൂടെറിഞ്ഞ് ഒട്ടനവധി ജർമ്മൻ പരിശീലകർ അവനെപ്പറ്റി വാത്തോരാതെ പ്രശംസിച്ചതായിരുന്നു. വന്നിറങ്ങിയ ആദ്യ സീസണിൽ തന്നെ ഇടിമിന്നൽ പ്രഹരം കൊണ്ട് എതിരാളികളുടെ വലകളെ പിടിച്ചു കുലുക്കിയവൻ. This name is enough, Dominic Szoboszlai. വർഷം 2000 ഒക്ടോബർ 25 ഹംഗറിയിലെ സേക്കോസ് ഫെഹർവാറിലെ അലക്സിയൻ ഹോസ്പിറ്റൽ ഒരു ഫുട്ബോൾ വിസ്ഫോടകന് ജന്മം നൽകി. ജസാനെറ്റ് നെമത്തിൻ്റെയും സലോട്ട് സോബോസ്ലായിയുടെയും രണ്ട് മക്കളിൽ മൂത്തവനായി പിറവികൊണ്ടു. ജന്മം കൊണ്ട് തന്നെ അത്യാവശ്യ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന സോബോയ്ക്ക് ഫുട്ബോളിൽ ആത്മവിശ്വാസം പകർന്നു കൊടുത്തത് തൻ്റെ അച്ഛനായിരുന്നു. തന്നെക്കൊണ്ടാവാത്തതെന്തോ തൻ്റെ മകനാൽ സാക്ഷാത്കരിക്കണമെന്ന് ആ അച്ഛൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 6-ാമത്തെ വയസ്സിൽ ജന്മനാടായ ഫെഹർവാൻ എഫ് സിക്ക് വേണ്ടി കുഞ്ഞു സോബോയെ പന്തു തട്ടാൻ അച്ഛൻ ആനയിച്ചു. പക്ഷേ അവൻ്റെ വളർച്ച തന്നിലൂടെ വേണമെന്ന് ചിന്തിച്ചു തുടങ്ങിയ ആ പിതാവിനെ തൻ്റെ സ്വന്തം അക്കാഡമിയിലേക്ക് ഫെനിക്സ് ഗോൾഡിലേക്ക് മകനെ കൊണ്ടുവരപ്പെട്ടു. ഫുട്ബോൾ എന്ന കായിക വിനോദത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സോബോക്ക് സ്വന്തം അച്ഛൻ തന്നെയാണ് കവർന്നു കൊടുത്തത്. അതുകൊണ്ടായിരിക്കണം അയാളെപ്പോഴും തൻ്റെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ചെറുപ്പം മുതലേ അച്ഛൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി വരെ മാറ്റിവെച്ച് മണിക്കൂറുകളോളം എന്നോടൊപ്പം ചിലവഴിക്കുമായിരുന്നു. ഞാനെന്നും അദ്ദേഹത്തോട് കടപ്പെട്ടവനാണ്. 2016 സോബോസ്ലായി ഹംഗേറിയൻ അണ്ടർ 17 ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 10 നിന്നും ഏകദേശം 3 ഗോളുകൾ തുടരെ അടിച്ചുകൂട്ടുകയായിരുന്നു സോബോസ്ലായി. ഇതേ വർഷമായിരുന്നു അണ്ടർ 19 ടീമിലേക്കും അദ്ദേഹത്തെ പന്തുതട്ടാൻ ഭാഗ്യം കൊണ്ടത്. രാജ്യാന്തര കരിയറിൽ ആദ്യം തന്നെ മുദ്ര പതിപ്പിച്ചിരുന്നൊരു കളിക്കാരനാണ് സോബോസ്ലായി. 2018 റെഡ്ബുൾ സാൽബർഗിലും 2021 ആർ ബി ലിപ്സിലുമായിട്ട് പന്ത് തട്ടുന്ന കാലത്താണ് യൂറോപ്യൻ വമ്പന്മാരുടെ കണ്ണിലേക്ക് സോബോസ്ലായി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നോട്ടപ്പുള്ളിയായി മാറിയത്. പിന്നീട് അവിടെ നിന്നും 2023 ലിവർപൂളിലേക്ക്. ക്ലോപ്പിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും ചിറക് വിരിക്കാൻ മറ്റൊരു മിഡ്ഫീൽഡ് എഞ്ചിൻ കൂടെ. ഇതേസമയം ഹംഗറിയൻ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടെയായി കഴിഞ്ഞിരിക്കുകയാണ് ഈ 22-കാരൻ. തൻ്റെ ചെറുപ്പം മുതലേ ലിവർപൂളിനെ പ്രണയിച്ച് സ്റ്റീവൻ ജെറാർഡിനെ ഐഡലാക്കി കൊണ്ട് നടന്ന ഒരു കളിക്കാരനായിരുന്നു സോബോസ്ലായി. അയാളുടെ പേരുകൾ പോലും ടാറ്റു ആക്കി തൻ്റെ കയ്യിൽ കൊത്തിവെക്കപ്പെട്ട ഒരു ചെറുപയ്യൻ. ലിവർപൂളിൻ്റെ 8-ാം നമ്പർ ജേഴ്സിയിൽ തിളങ്ങുന്ന അവൻ എന്നും ജെറാർഡിനെ സ്മരിച്ചുകൊണ്ട് കളിക്കളത്തിൽ ആനയിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം ആ 8-ാം നമ്പർ ജേഴ്സി അണിയുമ്പോൾ ലോകം വാഴ്ത്തപ്പെടുന്നത് ദ ഹംഗേറിയൻ ജെറാർഡെന്നാണ്. മിഡ്ഫീൽഡ് അയാൾ തീർക്കുന്ന മായാജാലങ്ങൾ എന്നും അത്ഭുതമായിത്തീരുന്നു. അയാളുടെ വെടിയുണ്ടകൾ പലതവണ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വന്നിറങ്ങിയ ആദ്യ മത്സരങ്ങളിൽ തന്നെ ക്ലോപ്പിനായിട്ട് അയാൾ നേടിയ ആ ഒരു ഗോൾ ഒരിക്കലും മറക്കാനാവില്ല. സോബോസ്ലായി കഴിഞ്ഞ മത്സരത്തിൽ നേടിയ ഒരു ഗോള് ഒരിക്കലും ഒരു ലിവർപൂൾ ആരാധകനോ അതല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ആരാധകനോ മറന്നു കാണില്ല. അത്രമേൽ പ്രഹരമായിരുന്നു ആ ഒരു പന്തിന്. കരിയറിൽ ഇത്രയും മികച്ച രീതിയിൽ പെനാൽറ്റി കിക്കുകൾ എടുക്കുന്ന ഒരു താരത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം അതിൽ മികച്ചവനായിരുന്നു അവൻ. ഇത് പറയുന്നത് തൻ്റെ സഹതാരങ്ങളാണ്. ചില സമയത്ത് ജെറാർഡിനെപ്പോലെയാണ് അവൻ്റെ കളി പ്രത്യക്ഷമാകാറ്. കാരണം മിഡ്ഫീൽഡ് അടക്കി വരിക്കുകയും പോസ്റ്റിലേക്ക് തുരതുരായിട്ട് വെടിയുണ്ടകൾ പായിപ്പിക്കുന്ന രീതിയിലാണ് സോബോസ്ലായിയുടെ ഒരു കളിശൈലി എന്ന് പറയുന്നത്. അതുപോലെ ഇന്ന് ക്ലോപ്പിൻ്റെ നിരയിൽ നിന്നും അയാളെ മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. ഈയൊരൊറ്റൊരവസരത്തിൽ സോബോസ്ലായിയുടെ ചില വാക്കുകൾ ഓർത്തു പോവുകയാണ്. Talent is God-given, but it is nothing without sacrifice and determination. അതെ, ടാലൻ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ദൈവം നൽകുന്നതാണ്. എന്നാൽ ത്യാഗവും നിശ്ചയദാർഢ്യവും കൂടാതെ അതൊന്നിനും കൊള്ളാത്തതുമാണ്. സോബോസ്ലായിയുടെ ഈ വാക്കുകൾ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരു ന്യൂജൻ ജനത ഹാളണ്ടിനും എംബാപ്പയെയും വാഴ്ത്തിപ്പാടുമ്പോൾ അവർക്കിടയിലേക്ക് മറ്റൊരു മിഡ്ഫീൽഡ് കോട്ട് കൂടെ കടന്നു വരാനിരിക്കുന്നു. This name is Dominik Szoboszlai.